ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ആയില്ലേ? അപ്പോൾ നോമ്പിൻ്റെ ചെറിയ മുന്നൊരുക്കങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ദിവസം കായടക്കി ഉരുട്ടി വെച്ചും എല്ലാ പണിയും ഒരു ദിവസം എടുക്കാൻ നിന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നടക്കില്ല. അതുകൊണ്ട് ഓരോ ദിവസമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ഒരു ദിവസം കായട ഉരുട്ടി വെച്ചു, പിറ്റേ ദിവസം ഇതേപോലെ നമുക്ക് സമൂസയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം മെയ്ഡ് സമൂസയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലികളിന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഒട്ടും വേസ്റ്റായി കളയൂല. അപ്പോൾ ഇതാണ് ഞാൻ ഫ്രിഡ്ജൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിലെ കണ്ടെയ്നറൊക്കെ എടുത്ത് കഴുകി ഒന്ന് ഉണക്കിയിട്ടാണ് ഞാൻ സാധനമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്ന് ഒന്ന് തോർത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ ചിക്കൻ ക്യൂബ് ഇടുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൊണ്ട് അതിലേക്കൊരു വെള്ളം കയറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായി. പിന്നെ ഇതാ ബാലൻസ് വന്ന ചോക്ലേറ്റ്, കുക്കിംഗ് ചോക്ലേറ്റ് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മുളകൊക്കെ ഒന്ന് കഴുകി തോർത്തിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ വെക്കാം. ഈ ഒന്ന് ഞാൻ ആമസോണിലാണ് ഈ കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം അടിയിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ പച്ചക്കറികൾക്കൊന്നും ഒരു കേടും ഉണ്ടാവില്ല. നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു കണ്ടെയ്നറാണ് ഇത്. അപ്പോൾ ഇത് ഒരു സെറ്റ് നാലെണ്ണ അങ്ങനെ ഒന്ന് കിട്ടുന്നത്, ഒരു ചീപ്പ് റേറ്റുമാണ് ഇതിനുള്ളത്. അപ്പം ഇതാ ഞാൻ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ടാണ് ഇതിന് വെക്കുന്നത്. പിന്നെ ഏറ്റവും നല്ല എനിക്ക് തോന്നിയ ഒരു കണ്ടെയ്നറാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു നെറ്റ് പോലെ വന്നുകൊണ്ട് നമ്മുടെ തക്കാളിയിലേക്ക് എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ ഈ അടിയിൽ ഊർന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ ക്യാരറ്റൊക്കെ ഏകദേശം ഒരു മാസത്തോളം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. അപ്പോൾ നല്ല അടുത്ത് മല്ലിയിലൊക്കെ കഴുകിയിട്ട് തന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ ഒന്ന് ടിഷ്യൂ പേപ്പറും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇതേപോലെ വെച്ച് കൊടുത്തതിന് നമുക്ക് എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. പിന്നെ മല്ലിയിലാന്ന് പറഞ്ഞത് പെട്ടെന്ന് മോശമായിട്ട് കിട്ടും, അതുകൊണ്ട് അങ്ങനെ മോശമാകാണ്ടിരിക്കണമെന്നില്ല. പിന്നെ ഞാൻ ഇതായി ഇങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ തൊലി കളിന് ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ നല്ലൊന്ന് വെള്ളമൊക്കെ തോർത്തിയെടുത്തിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ പണിയൊക്കെ വളരെ നോമ്പിന് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിന്ന് ഓരോന്നായിട്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പോലെയാണ് തോന്നല്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് ടൈമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റായി കളയൂല. അപ്പോൾ നോമ്പ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ടൈമാണല്ലേ. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് എല്ലാം എളുപ്പം. അപ്പോൾ ഇതേപോലെ നമ്മൾ പൊളിച്ചതൊക്കെ ഇതേപോലെ ഒരു ചെറിയ ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.